ഹല്ലേലൂയ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്ഷാദൂതിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രകാരം ദൈവസന്നിധിയിൽ നിങ്ങളോട് ദൈവവചനം പ്രഘോഷിക്കുവാൻ ഒരവസരമൊരുക്കിത്തന്ന സംസ്ഥാന നേതൃത്വത്തോട് പ്രത്യേകമായിട്ടുള്ള നന്ദിയെ ഈ അവസരത്തിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനുള്ളതാകുന്ന ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കൊണ്ടും ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനകൾ 66:6 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നദി കടന്നുപോയി, അവിടെ നാം അവനിൽ സന്തോഷിച്ചു. നമുക്കേവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് സങ്കീർത്തനകൾ 66:6 തിരുവചനം. ദൈവിക വിടുതലിൻ്റെയും അവൻ്റെ ശക്തിയെയും വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം സമുദ്രത്തെ വിഭജിച്ച് അതിൽ രാജപാത ഒരുക്കി ഒരു വലിയ സമൂഹം ആളുകളെ രക്ഷയെങ്കിലേക്ക് നയിച്ചതായ ആ വിടുതലിനായ സന്ദേശം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ സ്വർഗീയ യാത്രയും അപ്രകാരം തന്നെയാണ്. നമ്മുടേതാകുന്ന ജീവിതത്തിൽ വിവിധങ്ങളാകുന്ന പരീക്ഷകളെ നാം നേരിടേണ്ടതായിട്ട് വരും. നമുക്കറിയാം, ചെങ്കടൽ പോലെയുള്ളതാകുന്ന അനവധിയാകുന്ന തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പ്രത്യേകമായിട്ടുള്ള സന്ദർഭം നാം നോക്കുമ്പോൾ യോർദാനെ കടക്കുന്നതായിട്ടുള്ള സംഭവത്തെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അടിച്ചുയരുന്നതായ തിരമാലകളെ വറ്റിക്കുവാൻ കഴിയുന്ന ഒരു ദൈവിക ശക്തിയുടേതാകുന്ന മധ്യയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ നടുവിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അപ്രകാരം ദൈവത്തിൻ്റെ ശക്തിയിൽ നാം ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരുണയിൽ നാം ആശ്രയിക്കുമ്പോൾ ദൈവിക വിടുതലിൻ്റെ ആ വലിയ ആഴത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നു, അവൻ സമുദ്രത്തിൽ ഒരു വലിയ മാറ്റം വരുത്തി. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവമക്കളെ, ഇന്നത്തെ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ്. എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് നോക്കുമ്പോൾ, നമ്മുടേതാകുന്ന ദിനചര്യകളിൽ, നമ്മുടേതാകുന്ന പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ സാമൂഹിക മേഖലകളിലൊക്കെ തന്നെ അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളതാകുന്ന ജീവിതത്തിലും മാറ്റം അനിവാര്യമായിരിക്കുന്നു. രണ്ടാമതായി, കാൽനടയായി അവർ മറുകരെ എത്തി എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സമുദ്രത്തെ കടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ദൈവത്തിൻ്റെ ജനത്തിന് കടന്നു വന്നത്. ഒന്നാമതായി, ദൈവത്തിൻ്റെ ദാസനാകുന്ന മോശയുടേതാകുന്ന നേതൃത്വത്തിൽ ചെങ്കടലിനെ കടക്കേണ്ടതായ ഒരു സാഹചര്യം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുണ്ടായി. രണ്ടാമത് നോക്കുമ്പോൾ, മോശയ്ക്ക് ശേഷം ജനത്തിൻ്റെതാകുന്ന നടത്തിപ്പുകാരനായി കടന്നു വന്ന യോശുവയുടെ നേതൃത്വത്തിൽ യോർദാനെ കടക്കേണ്ടതായ ഒരു സാഹചര്യം കൂടെ കടന്നു വരികയാണ്. ഇവിടെ നമുക്കറിയാം, ദൈവത്തിൻ്റെതാകുന്ന പ്രവൃത്തിയെ നാം ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതാകുന്ന പ്രവർത്തനത്തെ നാം മനസ്സിലാക്കുമ്പോൾ, സഞ്ചാരത്തിന് വേണ്ടി കപ്പലുകളും പടകുകളും സമുദ്രമാർഗത്തിൽ ധാരാളം സാധ്യതകളുള്ളതാകുന്ന സാഹചര്യത്തിൽ ദൈവം ഈ ജനത്തെ കാൽനടയായി നടത്തി എന്ന് പറയുമ്പോൾ എന്താണ് ദൈവം ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെതാകുന്ന ശക്തി ദൈവജനം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഏതാണ്ട് വിവിധമായ സന്ദർഭങ്ങളിൽ ഈ ജനം ദൈവിക നടത്തിപ്പിനെ സംബന്ധിച്ച് അവർ പിറുപിറുപ്പിൻ്റെ അനുഭവത്തിൽ കാണപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ ജനം ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കണം. ദൈവം ആരാണ്, അവൻ്റെ പ്രവൃത്തി എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഈ ജനം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ദൈവം ഈ ജനത്തെ ഈ അതേ സമുദ്രത്തിൻ്റെ മറുകരെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ദൈവത്തിൻ്റെതാകുന്ന ശക്തി ഈ ജനം മനസ്സിലാക്കുവാനിടയായി. അവിടെ നാം അവസാന നായ വിഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, അവിടെ അവർ സന്തോഷിച്ചു എന്നുള്ളതാണ്. കർത്താവിൽ പ്രിയ ദൈവദാസി ദാസന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഈ നാളുകളിൽ കടന്നു പോകുന്നത്. നമുക്കറിയാം, കോവിഡ് മഹാമാരി ലോകത്തിന് വിതച്ചതായിട്ടുള്ള നാശം,
ഈ സർവനാശത്തിൻ്റെ നാകുന്ന നടുവിൽ നമ്മെ ഓരോരുത്തരെയും കൈത്താങ്ങി നിർത്തിയിരിക്കുന്നതായ ദൈവത്തിൻ്റെ വല്ലഭത്വമുള്ളതാകുന്ന കരത്തിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് ഈ നാളുകളിൽ ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള സംരക്ഷണത്തെ, അവൻ്റെ കൃപയെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ശക്തിയും ബലവും തന്നു എങ്കിൽ നമുക്കറിയാം ഈ പ്രതികൂലത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കടക്കേണ്ടതായുള്ള ഈ യോർദാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ഒരു പ്രതിസന്ധിയായിരുന്നു എങ്കിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നാം അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ മഹാമാരിയുടേതാകുന്ന കാലഘട്ടം. അങ്ങനെയെങ്കിൽ സർവശക്തനായിട്ടുള്ള ദൈവം ഈ മഹാമാരി കാലഘട്ടത്തിൽ നമ്മെ അത്ഭുതകരമായി ദൈവത്തിൻ്റെതാകുന്ന നടത്തിപ്പിനെ സംബന്ധിച്ച്, അവൻ്റെ കരുതലിനെ സംബന്ധിച്ച്, അവൻ്റെ സൂക്ഷിപ്പിനെ സംബന്ധിച്ച്, അവൻ്റെ നടത്തിപ്പിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളതാകുന്ന ധാരണകൾ ഈ നാളുകളിൽ നമുക്ക് നൽകിയിരിക്കുന്നു. അത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വേദഭാഗത്തിൻ്റെതാകുന്ന ഈ വാക്യത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവിടെ അവർ സന്തോഷിച്ചു, അവിടെ നാം അവനിൽ സന്തോഷിച്ചു എന്ന് നാം വായിക്കുകയാണ്. തീർച്ചയായും ദൈവത്തിൻ്റെതായ ആ ഒരു വലിയ പദ്ധതിയായിരുന്നു അവർക്ക് ഒരു സന്തോഷത്തിൻ്റെതാകുന്ന അനുഭവം. നാം പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ, അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് ദൈവിക നടത്തിപ്പ് എന്തായിരുന്നു, ദൈവമായ കർത്താവ് നമ്മെ നടത്തിയതായ ആ മാർഗം എന്തായിരുന്നു, അവൻ്റെ നടത്തിപ്പിനതാകുന്ന ശക്തി എന്തായിരുന്നു എന്ന് അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നു. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ തീർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ദൈവത്തിൽ നമുക്കൊരു ഉറപ്പ് നൽകുവാൻ സാധിക്കും. ദൈവത്തിലുള്ളതാകുന്ന ആ വിശ്വാസത്തെ നമുക്ക് ഒന്നുകൂടെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് സാധിക്കും. നാം അതെ തിരിച്ചറിയേണ്ടത്, ദൈവം നമ്മെ അതെ ഈ നാളുകളിൽ, ഈ പ്രതികൂല കാലങ്ങളിൽ അവൻ നമ്മെ കൈവിടാതെ അവൻ നിത്യമായ സമാധാനത്തോടെ, നിത്യമായ സന്തോഷത്തോടെ നമ്മെ നയിക്കുന്നു, നമ്മെ നടത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവസ്ഥലം നമുക്ക് വിശ്വസ്തരായി കാണപ്പെടാം. നമ്മുടേതാകുന്ന ജീവിതങ്ങളെ ഒരു പ്രാവശ്യം കൂടി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, അവർ കാൽനടയായി നടന്നുപോയി, അവിടെ നാം അവനിൽ സന്തോഷിച്ചു. എത്ര ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഒരു ദൈവ പൈതലുണ്ടാകുന്ന നിലയിൽ ഈ നാളുകളിൽ നാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവസ്ഥലം നമുക്ക് വിശ്വസ്തരായിരിക്കാം. നാം ആയിരിക്കുന്നതായിട്ടുള്ള ഇടകളിൽ, നാം ആയിരിക്കുന്നതായിട്ടുള്ള മേഖലകളിൽ കർത്താവിൻ്റെ നടത്തിപ്പിൻ കീഴിൽ നമുക്കായിരിക്കാം. പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് വലിയവനായിട്ടുള്ള ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കണ്ണുകളടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവ്വാനുഗ്രഹങ്ങളുടെ ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ധന്യമായ നിമിഷത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ സമൂഹം, ജനത്തെ കർത്താവെ അവിടുന്ന് നടത്തി പരിപാലിച്ചു. അവരുടേതാകുന്ന മുമ്പിൽ കടന്നുവന്നതായിട്ടുള്ള പ്രതിബന്ധങ്ങളെ, പ്രതികൂലങ്ങളെ അതിജീവിക്കുവാനുള്ളതാകുന്ന കരുത്ത് നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ കർത്താവെ ഞങ്ങളും അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള പ്രതിസന്ധികളെ, കർത്താവെ പ്രതികൂലങ്ങളെ അവിടുന്ന് അറിയുന്നല്ലോ. സ്വർഗമേ അവരിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ. ദൈവകരത്തിലേക്ക് ഞങ്ങളെ ഒന്നുകൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ സംരക്ഷണത്തെ, അവിടുത്തെ കരുതലിനെ ഒന്നുകൂടെ മനസ്സിലാക്കുവാൻ തക്കണം ഞങ്ങളെ ഇവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചതായ എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ സമാധാനത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ്റെ ഗുണം എല്ലാവരും പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾക്കായി ജീവൻ തന്നേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി പ്രാർത്ഥന കേൾക്കണം പരമപിതാവേ.